പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാളാണ്. വിശുദ്ധ യോഹന്നാൻ നമുക്കറിയാവുന്നതുപോലെ ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നയാളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലോ ലേഖനങ്ങളിലോ യോഹന്നാൻ എന്നൊരു പേര് കാണുന്നില്ല. യോഹന്നാൻ എപ്പോഴും സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഈശോ സ്നേഹിച്ച ശിഷ്യൻ, ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഈശോയുടെ സ്നേഹം യോഹന്നാനെ അത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിലല്ലാതെ സ്വയം കാണാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര സ്വാധീനം ഈശോയുടെ സ്നേഹത്തിന് യോഹന്നാന്റെ ജീവിതത്തിലുണ്ടായി. ആ ഈശോയുടെ സ്നേഹവുമായിട്ട് താതാത്മ്യപ്പെട്ട ഒരു ജീവിതം, അതാണ് യോഹന്നാന്റെ ജീവിതം എന്നാണ്. ആ ശിഷ്യനെ കുറിച്ച് പത്രോസ് ചോദിച്ചു. പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് അനുഗമിക്കുന്നത്? നിന്റെ മരണം എന്നെ അനുഗമിക്കുന്നതിൻ്റെ അവസാന നിമിഷമാണ് എന്ന് പറഞ്ഞാൽ മരണത്തോളം ഈശോയെ അനുഗമിക്കുക, മരിക്കാൻ പോലും സന്നദ്ധനായിട്ട് ഈശോയെ അനുഗമിക്കുക. അതാണ് അവർ രക്തസാക്ഷിത്വമാണ് ഈശോയുടെ ശിഷ്യത്വത്തിൻ്റെ അതിൻ്റെ പൂർത്തീകരണം. പൂർണ്ണമായും നമ്മൾ ഈശോയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ഈശോയോടുള്ള ആ ഒരു ബന്ധത്തിൽ വളരുവാനും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ തന്നെ രക്തസാക്ഷിത്വമാണ് തൻ്റെ അന്ത്യം എന്ന് കേട്ടപ്പോൾ ഈശോയുടെ ശിഷ്യൻ, സ്നേഹിച്ച ശിഷ്യൻ അടുത്ത് നിൽക്കുന്നു. ഇയാളുടെ കാര്യം എന്താണ്? എന്റെ കാര്യം മനസ്സിലായി, ഇയാളുടെ കാര്യം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളെ പറ്റി നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു സംസാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മരിക്കയില്ല എന്നല്ല, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഒരു രക്തസാക്ഷിത്വ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം ജീവിക്കുക, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു ജീവിതം. അവനും അതാണ് സംഭവിച്ചിരിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് ഈശോ. അതായത് മരണം കൊണ്ട് രക്തസാക്ഷിത്വം മരിക്കുന്നവരുമുണ്ട്, ജീവിതം കൊണ്ട് രക്തസാക്ഷിത്വം ജീവിക്കുന്നവരുമുണ്ട്. ഇതിലേതാണ് നമുക്ക് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മൾ ഈശോയെ സ്നേഹിക്കുക, ഈശോയോടുള്ള ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം, മരണം വരെ സ്വാധീനിക്കണം. അങ്ങനെ ആ ഈശോയുടെ സ്നേഹം സ്വാധീനിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ശിഷ്യത്വ ജീവിതം എന്ന് പറയുന്നത് എന്നതിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഈ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എല്ലാ ക്രിസ്ത്യാനികളും ഈ ശിഷ്യത്വം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുവരും, അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ അടിസ്ഥാനപരമായ തീവ്രമായ രൂപമാണ് സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, സമർപ്പിത ജീവിതം വേറൊരു ജീവിത ഒരു ശൈലി ഉൾക്കൊള്ളുന്ന ജീവിതമല്ല, ഈ ക്രിസ്തീയ ജീവിതം തന്നെയാണ്. അത് ആഴത്തിൽ ജീവിക്കുക, അത് പൂർണ്ണമായി ജീവിക്കുക, അതിൻ്റെ തനിമയിൽ ജീവിക്കുക. റാഡിക്കൽ ഫോം ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, അതാണ് ക്രിസ്ത്യ സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്.
അതിലേക്കാണ് നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആ ഈശോയുടെ സ്നേഹം നമ്മളെ സ്വാധീനിക്കണം. യോഹന്നാനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ആ ഈശോയുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് അതിന്റെ അത്താഴത്തിലെ ഈശോയുടെ ആ മാറി ചാരിക്കിടുന്ന ശിഷ്യൻ, ആ ശിഷ്യനെ ഈശോ വിളിച്ചപ്പോൾ ഈ ശിഷ്യന്റെ സ്വഭാവം എന്തായിരുന്നു നമുക്കെല്ലാം അവർക്കും അറിയാം. സെബദി പുത്രന്മാരിൽ ഒരാളാണ് യാക്കോവും യോഹന്നാനും. അന്ന് സമറിയാക്കാർ അതിനെ കടത്തിവിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവെ ആകാശത്തു നിന്നും ഇടിയിറക്കി ഇവരെ നശിപ്പിക്കാൻ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അത്രമാത്രം പ്രതികരിക്കുന്ന ഒരു ശിഷ്യനായിരുന്നു. പക്ഷെ ആ ശിഷ്യന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഈശോ സ്നേഹിച്ച ശിഷ്യൻ, ഈശോ സ്നേഹിച്ച ശിഷ്യൻ. എന്നാൽ സ്വന്തം പേര് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ഈശോയുടെ സ്നേഹം ആ ശിഷ്യനെ സ്വാധീനിച്ചു. അതാണ് ശിഷ്യന്റെ ജീവിതത്തെ പാടെ സ്വാധീനിച്ചു, മാറ്റിമറിച്ചു. സ്നേഹം മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമായി. അവസാനം തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കാനായിട്ട് വരുമ്പം ഇതേ പറയാറുള്ളൂ യോഹന്നാൻ, സഹോദരൻ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സ്നേഹിക്കാം, സ്നേഹിക്കാം. ഇതേ ആ ശിഷ്യന് പറയാറുണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം ഈശോയുടെ സ്നേഹം ആ ശിഷ്യനെ സ്വാധീനിച്ചു. നിങ്ങളിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ പത്രോസ് അങ്ങ് ദൂരെയായിരിക്കുന്ന പത്രോസ് ശിഷ്യനോട് ചോദിച്ചു, ആരോ ചോദിച്ചു. ഈശോ മറുപടി കൊടുത്തു, ഞാൻ ഈ അപ്പമാർക്ക് മുറിച്ചു കൊടുക്കുന്നുവോ അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. അവനടുത്തിരിപ്പുണ്ട് വലത്തുവശത്താണ് ഈ ശിഷ്യൻ ഇരിക്കുന്നത്. യോഹന്നാൻ അത് കേട്ടു, ഒന്നും പ്രതികരിച്ചില്ല, പത്രോസിനോടും പറഞ്ഞില്ല. പത്രോസിനോടൊക്കെ പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയാം. ഒന്നും പറഞ്ഞില്ല. അതിലെ അത്രമാത്രം മാറ്റം സംഭവിച്ചു ആ ശിഷ്യനിൽ. ആ പ്രതികരിക്കുന്ന രീതിയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ആ ഒന്നും പ്രതികരിക്കാതെ ആ ഈശോ ആ യൂദാസിനെ സ്നേഹിച്ചതുപോലെ യോഹന്നാനും യൂദാസിനെ സ്നേഹിക്കുന്നവനായിട്ട് മാറി. ഒരക്ഷരം പോലും വിട്ടിയില്ല. അതിന്റെ അർത്ഥം വലിയ മാറ്റമാണ് ജീവിതത്തിൽ സംഭവിച്ചത്. എന്ത് മാറ്റമാണ് സംഭവിച്ചത്? സ്നേഹിക്കുന്നവനായിട്ട് മാറി, സ്നേഹമായിട്ട് മാറി. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അതാണ് ആ ശിഷ്യത്വം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ശിഷ്യത്വ ജീവിതമാണ് നമ്മളെല്ലാം കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഉണ്ടാണ് റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഈശോയിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല, ഒന്നിനും സാധിക്കുകയില്ല. അപ്പോൾ ഈ ലോകത്തിലുള്ള പലപ്പോഴും ഈ ലോകത്തിലുള്ള ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആണല്ലോ നീ സ്നേഹിക്കാതിരിക്കാനായിട്ട് നമുക്ക് പ്രേരണമായി തീരുന്നത്. ഒന്നിനും ഈശോയുടെ സ്നേഹത്തിൽ നിന്നും ഈശോയിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് ഈശോയുടെ ശിഷ്യത്വത്തിന്റെ ഡിമാൻഡ് എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഈശോയുടെ സ്നേഹത്തിൽ നിന്നും ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ വേർപെടുത്താൻ സാധിക്കാതെ വിധത്തില് അത്രമാത്രം സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അത്രമാത്രം ഈശോയുടെ സ്നേഹത്തിൽ നാം വളരണം. ആ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം. അതാണ് ജന്മസാഫല്യം, ആ സ്നേഹത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നത് എന്ന് പറയാനൊക്കെ വിധത്തില് അത്രമാത്രം ആ സ്നേഹം സ്വാധീനിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ശിഷ്യനെ പോലെ ഈശോ സ്നേഹിക്കുന്ന ശിഷ്യനാണ്, ഈശോ സ്നേഹിക്കുന്ന ശിഷ്യയാണ് ഞാൻ എന്ന് പറയുവാൻ നിർബന്ധിതരായി തീരുന്ന വിധത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത്രമാത്രം ഈശോയുടെ സ്നേഹം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം.
നമ്മുടെ ഓരോ കൃപാലയം വാസ്തവത്തിൽ ഈ സ്നേഹമല്ലേ നമ്മുടെ മധ്യയെ യാഥാർത്ഥ്യമാക്കുന്നത്? ഈ ഈശ്വരയുടെ സ്നേഹമല്ലേ തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട് ഓരോ ദിവസവും നമ്മെ സ്നേഹിക്കുകയാണ്. ഈശ്വർ തന്നെ അവിടെ കടന്നു വന്ന് തന്റെ ശരീരവും രക്തവും നൽകി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്? ഈശ്വരയെ ആ വിധത്തിൽ ആ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹത്തിന് അനുയോജ്യമായ വിധത്തിൽ പ്രതിസ്നേഹം കൊടുത്തുകൊണ്ട് ഈശ്വരയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവം തരുന്ന മനുഷ്യരെയും സ്നേഹിക്കുക. അതാണ് ഈശ്വരൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാം. ഓരോ മനുഷ്യനെയും നമ്മുടെ സ്നേഹത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഇടയാവരുത്. അത്ര മാത്രം ആ ഈശ്വരയുടെ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് എന്നാൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.